മിക്കവാറും പുതിയ വർഷം തുടങ്ങുമ്പോൾ ഒട്ടുമിക്ക പേരും പുതിയ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ നല്ലതാണ്. ഉദാഹരണത്തിന്, പുകവലിക്കുന്ന ഒരാൾ പുകവലി നിർത്താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മറ്റൊരാൾ മദ്യപാനം നിർത്താൻ തീരുമാനിച്ചു, എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനങ്ങളെല്ലാം തന്നെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഈ തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചു. കുറേ ദിവസങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറിയാലോ എന്നൊരു ചിന്ത. പുകവലി നിർത്തിയ ആളാണെങ്കിൽ ഒന്ന് വലിക്കാം എന്നൊരു ചിന്ത. മദ്യപാനം നിർത്തിയ ആൾക്ക് ഒരല്പം മദ്യം ഒന്ന് കഴിച്ചു നോക്കാം എന്നൊരു തോന്നൽ. നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിച്ച ആള് ഇന്ന് 1 മണിക്കൂറുകൂടി കിടന്നുറങ്ങാം എന്നങ്ങ് തീരുമാനിക്കുന്നു. പുകവലിക്കാതിരിക്കുന്നതും മദ്യം കഴിക്കാതിരിക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തീരുമാനങ്ങൾ എടുത്തത്. എന്നാൽ അതിനൊക്കെ എതിരായി പ്രവർത്തിക്കാൻ ഒരു തോന്നൽ. തെറ്റാണെന്ന് നന്നായി അറിയാവുന്ന കാര്യം ചെയ്യാൻ ഒരു തോന്നൽ. നിങ്ങളിപ്പോൾ ചോദിക്കും, ഇതിലെവിടെയാണ് വഞ്ചന? ഞാൻ പുകവലിക്കുകയോ മദ്യപിക്കുകയോ രാവിലെ കിടന്നുറങ്ങുകയോ ചെയ്താൽ ഞാൻ ആരെയും വഞ്ചിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ നിങ്ങൾ വഞ്ചിക്കുന്നുണ്ട്. നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്ന് മാത്രം. സ്വയം വഞ്ചിക്കുക, സ്വയം എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് സ്വയവഞ്ചനയാണ്. തെറ്റാണെന്ന് അറിയാവുന്ന കാര്യം ചെയ്യുന്നത് സ്വയവഞ്ചനയാണ്. വഞ്ചനകളിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും ഗുരുതരവുമായ വഞ്ചന സ്വയവഞ്ചനയാണ്. സത്യത്തിന് നേരെ കണ്ണടച്ച് അത് കണ്ടില്ലെന്ന് വയ്ക്കുക. ഇത് സംഭവിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. ഒരു വ്യക്തി സ്വയം വഞ്ചിക്കുമ്പോൾ ആ വ്യക്തി 2 വ്യക്തികളായി പ്രവർത്തിക്കുകയാണ്. ആ 2 വ്യക്തിത്വങ്ങളിൽ ഒന്ന് പറയും, അത് ചെയ്യരുത്, അത് തെറ്റാണെന്ന്. എന്നാൽ അത് തെറ്റാണെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന മറ്റേ വ്യക്തിത്വം ആദ്യത്തെ വ്യക്തിത്വത്തെ വഞ്ചിക്കുന്നു. ഇതാണ് സ്വയം വഞ്ചന. ഇത്തരത്തിൽ സ്വയം വഞ്ചിക്കുന്നതിൻ്റെ ഫലം മറ്റാരുമല്ല അനുഭവിക്കുന്നത്, സ്വയം അനുഭവിക്കണം. സ്വയവഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്കെല്ലാം സഹായം ആവശ്യമാണ്. അതേപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 0988022159 57. നമ്പർ ഒരിക്കൽ കൂടി 0988022159 57. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. സ്വയം വഞ്ചിക്കുന്നതിനെ പറ്റി നാം കേട്ടു. സ്വന്തം വീട്ടിലുള്ള ആളുകളെ വഞ്ചിക്കുന്നവരാണ് അടുത്ത കൂട്ടർ. വീട്ടിലുള്ള സ്വന്തം ആളുകളെ, ഇത് പലതരത്തിലുണ്ട്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ വഞ്ചിക്കുന്നവരുണ്ട്. ഇവർ അധാർമ്മികമായ ജീവിത രീതിയിലൂടെ കുടുംബ പങ്കാളിയെ വഞ്ചിക്കുന്നു. പിടിക്കപ്പെടാതിരിക്കുമ്പോൾ ഈ വഞ്ചന ഒരു സ്വഭാവമായി മാറും. പക്ഷേ അവസാനം വലിയ ദുരന്തത്തിലായിരിക്കും ഇത് കലാശിക്കുന്നത്. ഇതിനെപ്പറ്റി ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കൂ. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തിന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കില്ല. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കിക്കൊടുക്കാം.
തൻ്റെ വീട്ടിലെ വസ്തുവക ഒക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന് ലഭിക്കും. അവൻ്റെ നിന്ദ മാഞ്ഞു പോകയില്ല. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയുമില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. സ്വന്തം കുടുംബാംഗങ്ങളെ വഞ്ചിക്കുന്നത് അസാർമിക ജീവിത രീതിയിലൂടെ മാത്രമല്ല, ഒരു വീട്ടിലെ വരുമാനം ആ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ആ വരുമാനം ആ വീട്ടിലുള്ള ഒരാൾ സ്വന്തം ആവശ്യത്തിനോ ആഗ്രഹത്തിനോ വേണ്ടി മാത്രം ചിലവഴിക്കുന്നത് ശരിയല്ല. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ ഗൃഹനാഥൻ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നു. ആ പണം വീട്ടിലുള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ളതാണ്. ആ പണത്തിലൊരു നല്ല ശതമാനം ഗൃഹനാഥൻ തന്നെ മദ്യം കഴിക്കാനോ പന്തയം വയ്ക്കാനോ ഒക്കെ ഉപയോഗിച്ചാൽ അത് കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് കാണിക്കുന്ന വഞ്ചനയാണ്. വീട്ടിൽ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വെച്ചിരിക്കുന്ന പണം കൊണ്ട് വില കൂടിയ സാരിയും വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങുന്നതും വീട്ടിലുള്ള മറ്റുള്ളവരെ വഞ്ചിക്കലാണ്. കടയിൽ നിന്നും സാധനം വാങ്ങാൻ കൊണ്ടുപോയ പണത്തിൻ്റെ ബാക്കി കൊണ്ട് ചോക്ലേറ്റ് വാങ്ങുന്നു. വാങ്ങാൻ പോയ സാധനത്തിൻ്റെ വില കൂട്ടിപ്പറയുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നാം സ്വന്തം വീട്ടിലുള്ളവരെയാണ് വഞ്ചിക്കുന്നത്. ഈ പരിപാടിയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആരും നമ്മെ പറ്റിക്കുന്നത് നമുക്കിഷ്ടമല്ല. നാം മറ്റുള്ളവരെ പറ്റിച്ചാൽ അവർക്കും അതിഷ്ടമല്ല. അവരത് മറക്കുകയുമില്ല. സ്വന്തം വീട്ടുകാരെ വഞ്ചിച്ച് അവരുടെ വിരോധവും ശത്രുതയും എന്തിനാ വെറുതെ സമ്പാദിക്കുന്നത്? ഇപ്പോൾ കാര്യം നന്നായി നടന്നാൽ മതി എന്ന ചിന്തയാണ് എല്ലാ വഞ്ചനയുടെയും പുറകിൽ. പക്ഷേ എല്ലാ തരത്തിലുള്ള വഞ്ചനകളും പുറത്തു വരും. അപ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം ഇപ്പോഴത്തെ നിസാരമായ ലാഭത്തെക്കാളും എത്രയോ വലുതായിരിക്കും. വഞ്ചിച്ച് നേടുന്ന ഒന്നും ശാശ്വതമല്ല, അത് നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ വഞ്ചകൻ എന്ന പേര് ഒരിക്കലും നഷ്ടപ്പെടില്ല. മറ്റുള്ളവരുടെ പണവും അവർക്ക് അവകാശപ്പെട്ട വസ്തുക്കളും അന്യായമായി തട്ടിയെടുക്കുന്നതിനെ നമ്മൾ വഞ്ചന എന്ന് വിളിക്കും. ഇതിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. താങ്കൾക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും. വാഗ്ദത്തങ്ങൾ പാലിക്കാതിരിക്കുക എന്നത് വഞ്ചനയായി പലരും കണക്കാക്കാറില്ല, പക്ഷേ അതും വഞ്ചനയാണ്. നാം ഒരു വാക്ക് പറയുന്നത് പാലിക്കാതിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഇന്ന സമയത്ത് വരാം, ഇന്ന ദിവസം ഞാൻ വാങ്ങിയ പണം അല്ലെങ്കിൽ മറ്റ് സാധനം അത് ഞാൻ തിരിച്ചേൽപ്പിക്കാം എന്നൊക്കെ നാം ആളുകളോട് വാഗ്ദത്തം ചെയ്യും. പക്ഷേ അത് പാലിക്കാൻ ഓർക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. ഇത് വഞ്ചനയാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരു വാക്കിനും വിലയുണ്ടായിരിക്കില്ല. ഇത് വലിയ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാക്കും. ചിലരോട് പറയുന്ന വാക്ക് പാലിക്കാൻ നാം ശ്രമിക്കും. എന്നാൽ മറ്റു ചിലരോട് വാക്ക് പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നാം കരുതും. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ നാം ശ്രമിക്കും. എന്നാൽ സ്വന്തം വീട്ടിലെ മകനോടോ മകളോടോ പറയുന്ന വാക്ക് പാലിക്കാൻ ശ്രമിക്കാറില്ല. എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ, സാരമില്ല എന്ന് വയ്ക്കും. പക്ഷേ ഇതൊട്ടും ശരിയല്ല. കാരണം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന ധാരണയാണ് താങ്കൾ ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അവനത് വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയവരോടായാലും വലിയവരോടായാലും ഒരു വാഗ്ദത്തം ചെയ്താൽ അത് പാലിക്കണം. ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും പറഞ്ഞ കാര്യം പാലിക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയെങ്കിൽ ആ കാര്യം പറഞ്ഞവരോട് നേരത്തെ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ നാം ശ്രദ്ധിക്കണം. ഒരാൾക്കൊരു പ്രത്യേക ദിവസം പണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ദിവസം പണം നമ്മുടെ കയ്യിലില്ല. തീർച്ചയായും ആ ആളെ ആ കാര്യം അറിയിക്കണം. അല്ലാതെ ആ ആളെ കാണുമ്പോൾ മുങ്ങി നടക്കുന്നത് ശരിയല്ല.
ഇത് കുട്ടികളോടായാലും ചെയ്യണം. ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരാമെന്ന് രാവിലെ പറഞ്ഞു, വൈകുന്നേരം അത് വാങ്ങിക്കൊണ്ട് വരാൻ മറന്നു. ആ കാര്യം കുട്ടിയോടങ്ങ് പറയുക, അതാണ് നല്ലത്. വഞ്ചിക്കപ്പെടുമ്പോൾ നമുക്കെല്ലാം പ്രയാസവും വിഷമവും ഉണ്ടാകും. നാം മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ അവർക്കും അതുപോലെ തന്നെ പ്രയാസവും വിഷമവും ഉണ്ടാകും എന്ന് ഓർക്കണം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 0988022957. നമ്പർ ഒരിക്കൽ കൂടി 0988022957. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.